ഏപ്രിലിൽ നോവ കൊടുങ്കാറ്റിൽപ്പെട്ട് കടലിൽ മുങ്ങി മരിച്ച ഇന്ത്യൻ വിദ്യാർത്ഥി സ്വയം ജീവൻ ഒടുക്കിയതാണെന്ന് റിപ്പോർട്ട്. മരണം സംഭവിച്ച് ആറുമാസത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് തേജസ്വിയുടെ മരണം ആത്മഹത്യയാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ആസ്ട്രോനോട്ടിക്സ് ആൻഡ് സ്പേസ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ 24-കാരിയായ സായ് തേജസ്വി കുമാരറെഡ്ഡിയാണ് ബ്രൈറ്റണിലെ കടലിലേക്ക് വീണ് മരിച്ചത്. കാറ്റും മഴയും തീരത്ത് ആഞ്ഞടിക്കുന്ന സമയത്ത് തേജസ്വി കടൽ തീരത്ത് നടക്കുന്നത് കണ്ടായി ദൃക്സാക്ഷികൾ കോടതിയിൽ വ്യക്തമാക്കി. അങ്ങനെ നടക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് വലത്തോട്ട് തിരിഞ്ഞ് ആഞ്ഞടിക്കുന്ന തിരമാലകളിലേക്ക് എടുത്തു ചാടിയത്. അരയോളം വെള്ളം കയറിയപ്പോഴേക്കും നില തെറ്റി വീണ തേജസ്വിയെ പിന്നെ വെള്ളത്തിൽ ഉയർന്നു പൊങ്ങുന്നതാണ് കണ്ടത്. ഏപ്രിൽ 11 സംഭവം. കടൽ തീരത്തെ അഭിമുഖീകരിക്കുന്ന ഒരു ഫ്ളാറ്റിലെ മുകളിലത്തെ നിലയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഈ സംഭവങ്ങൾക്കെല്ലാം സാക്ഷിയായത്. ഒരു വ്യക്തി കടൽ തീരത്ത് കൂടി ഇരുണ്ട വസ്ത്രം ധരിച്ചു നടക്കുന്നത് കണ്ടുവെന്നും തിരമാലകൾ വീശിയടിക്കുന്ന ഭയങ്കരമായ കാലാവസ്ഥയായതിനാൽ ഈ കുട്ടി എന്താണ് ചെയ്യുന്നത് എന്നോർത്ത് താൻ ആശങ്കപ്പെടുകയും ചെയ്തുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 2 മിനിറ്റോളം അവരെ നിരീക്ഷിച്ച ശേഷമാണ് കടലിലെ വെള്ളത്തിലേക്ക് നടന്നടുക്കുന്നത് കണ്ടത്. മുങ്ങി മരിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് അയാൾക്ക് തോന്നിയത്. ഉടൻ തന്നെ കോസ്റ്റ് ഗാർഡിനെ വിളിച്ചുവെന്നും 2 കാർഡ് ബൈക്കുകളിലായി അവർ ബീച്ചിലെത്തിയപ്പോഴേക്കും യുവതിയെ വെള്ളത്തിൽ മുഖം താഴ്ത്തി പൊങ്ങിക്കിടക്കുന്നതായി കണ്ടുവെന്നാണ് ദൃക്സാക്ഷി പറഞ്ഞത്. റോയൽ സക്സസ് കൗണ്ടി ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതിന് മുമ്പ് തന്നെ അവർ പ്രാഥമിക ചികിത്സ നൽകി പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവിടെ വച്ച് തന്നെ തേജസ്വി മരിച്ചിരുന്നു. ബെഡ്ഫോർഡിലെ ക്രാൻഫീൽഡ് യൂണിവേഴ്സിറ്റിയിൽ ആസ്ട്രോനോട്ടിക്സിനും സ്പേസ് എഞ്ചിനീയറിംഗിനും MSc പഠിക്കുന്ന തേജസ്വിയുടെ 1 വർഷത്തെ കോഴ്സ് ഇന്റൻസീവ് ആയിരുന്നു. പക്ഷേ പഠനവുമായി പൊരുത്തപ്പെട്ട തേജസ്വി വളരെയധികം സന്തോഷവതിയായിരുന്നുവെന്നും സ്റ്റുഡന്റ് റെപ്രസെന്റേറ്റീവ് മേധാവിയായ ഫ്രാൻ റാഡ്ക്ലിഫ് പറഞ്ഞു.